സമരം തുടരുന്ന മെഡിക്കൽ കോളേജ് പി ജി ഡോക്ടർമാരുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് ചർച്ച നടത്തും സ്റ്റൈപ്പൻ വർധനവടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയാകും സമരം തുടങ്ങി ഇന്ന് രണ്ടാഴ്ച പൂർത്തിയാവുകയാണ് അത്യാഹിത വിഭാഗം ബഹിഷ്കരിച്ചുള്ള സമരം ഏഴ് ദിവസവും കടന്നു ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ മാത്രമേ സമരം അവസാനിപ്പിക്കൂ എന്ന നിലപാടിലാണ് പി ജി ഡോക്ടർമാർ സജിത്ത് രണ്ടാഴ്ചയ്ക്ക് ശേഷം സർക്കാർ ആരോഗ്യമന്ത്രിയെ അങ്ങനെ ഡോക്ടർമാരുമായി ചർച്ചയ്ക്ക് ഒരുങ്ങുകയാണ് ഇന്ന് ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ സമരം നിർത്തില്ല എന്ന് സമരക്കാർ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇതിനോടകം എന്തായിരിക്കും ഇന്നിനി സംഭവിക്കുക നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ രണ്ടാഴ്ച പിന്നിരുന്നു പി ജി ഡോക്ടർമാരുടെ സമരം ആരംഭിച്ചിട്ട് അതിൽ ഒരാഴ്ചയായി അവർ ഒ പി ബഹിഷ്കരിച്ചു കൊണ്ട് സമര രംഗത്തുമാണ് ആശുപത്രികളുടെ പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനത്തെ അത് ബാധിക്കുന്നുമുണ്ട് രോഗികൾക്കടക്കം വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുമുണ്ട് ഇന്നലെ വലിയ പ്രതിഷേധ പരി പരസ്യ പ്രതിഷേധ പരിപാടികളുമായി അവർ രംഗത്തെത്തുകയും ചെയ്തിരുന്നു ഇന്ന് മന്ത്രിയുമായുള്ള ചർച്ച നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നേരത്തെ തന്നെ ഈ സമരം തീരുമെന്ന പ്രതീക്ഷയിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഈ റെസിഡൻറ്റ് നിയമനം സംബന്ധിച്ച് റെസിഡന്റ് ഡോക്ടർമാരുടെ നിയമനം സംബന്ധിച്ച് ഉത്തരവ് ഉണ്ടായിരുന്നു പക്ഷേ അതിനുശേഷവും സമരത്തിൽ ഇന്ന് പിന്നോട്ടില്ല എന്ന നിലപാടിൽ തന്നെയാണ് പി ജി ഡോക്ടർമാർ നിലനിന്നത് എന്തായാലും ഈ വിഷയത്തിൽ ഇന്ന് ആരോഗ്യമന്ത്രി ചർച്ച നടത്തുകയാണ് ഈ ഡോക്ടർമാരുടെ ഉന്നയിക്കുന്ന ആവശ്യം ന്യായമാണ് എന്ന നിലപാടിലേക്ക് സർക്കാർ നേരത്തെ തന്നെ എത്തിയിരുന്നു പക്ഷേ ഈ വിഷയത്തിൽ പരിഹാരമുണ്ടാകേണ്ടത് സംസ്ഥാന സർക്കാർ മാത്രമല്ല ഈ വിഷയത്തിൽ കോടതിയുടെ ഇടപെടൽ കൂടി ആവശ്യമാണ് കേന്ദ്ര സർക്കാരിന്റെ നേരിട്ടുള്ള ഇടപെടൽ കൂടി ആവശ്യമാണ് എന്നതാണ് മന്ത്രി അടക്കം ചൂണ്ടിക്കാണിക്കുന്ന കാര്യം എന്തായാലും ഇന്നത്തെ ചർച്ചയുടെ പുരോഗതി ഈ സമരത്തിന്റെ ഭാവിയെ നിശ്ചയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണ് മന്ത്രിയുമായി ചർച്ച നടത്തിയത് കൊണ്ട് മാത്രം സമരത്തിൽ നിന്ന് പിന്നോട്ട് പോവില്ല എന്ന് പി ജി ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട് സമരത്തിൽ ഇന്ന് ചർച്ചയുടെ പുരോഗതി ചർച്ചയിൽ സർക്കാർ നൽകുന്ന ഉറപ്പുകൾ അതൊക്കെ സർക്കാർ ഈ സമരത്തിനുമായി മുന്നോട്ട് പോകുമോ എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തതയുണ്ടാകും എന്തായാലും പി ജി ഡോക്ടർമാരുടെ സമരം തുടരുന്നത് വലിയ വെല്ലുവിളിയാണ് ആശുപത്രികളുടെ പ്രവർത്തനത്തെ അടക്കം ഇത് ബാധിക്കുന്നുമുണ്ട് സജിത് അതാണ് വലിയ തോതിൽ രോഗികൾക്ക് ആശുപത്രികളിൽ എത്തുന്ന രോഗികൾക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഇതോടൊപ്പം മറ്റൊരു വശത്ത് ഒമിക്രോണിന്റെ ആശങ്കയും നിലനിൽക്കുന്നു അതിനുള്ള മുൻകരുതലുകൾ ആശുപത്രിയിൽ അടക്കം സ്വീകരിക്കേണ്ടിയിരിക്കുന്നു ഒരു പക്ഷേ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കാമല്ലേ സർക്കാരിനെ ചർച്ചയ്ക്ക് നിർബന്ധിതമാക്കിയത് സർക്കാർ നേരത്തെ തന്നെ ഈ വിഷയത്തിൽ നേരത്തെയും ചർച്ച നടക്കുകയും അതിൽ സർക്കാർ ചില ഉറപ്പുകൾ നൽകുകയും ചെയ്തതാണ് പക്ഷേ വീണ്ടും സമരം തുടരുന്നതിൽ സർക്കാർ ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു കാരണം ആദ്യം സമരം നയിച്ചിരുന്നവരല്ല പിന്നീട് സമര രംഗത്തെത്തിയത് ഇതിന് പിന്നിൽ ചില രാഷ്ട്രീയ താല്പര്യമുണ്ടോ എന്ന സംശയമൊക്കെ അന്ന് ആരോഗ്യമന്ത്രി അടക്കം പങ്കുവച്ചതുമാണ് പക്ഷേ വീണ്ടും ഇവരുമായി ഇവരുമായി ചർച്ച നടത്താൻ സർക്കാരിനെ നിർബന്ധിതമാക്കുന്ന സാഹചര്യം നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ് അതായത് സംസ്ഥാനത്ത് ആരോഗ്യ ആശുപത്രികളിൽ കോവിഡ് പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് ത്ത് പുതിയ വകഭേദങ്ങളൊക്കെ പോട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ കൂടുതൽ സംവിധാനങ്ങളില്ലാത്തത് വലിയ പ്രതിസന്ധിയാണ് രോഗികളുടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു പലർക്കും വേണ്ടത്ര ചികിത്സ കിട്ടാത്ത സാഹചര്യം അതുകൊണ്ട് ഈ പി ജി ഡോക്ടർമാരെ പിൻവലിപ്പിക്കുക എന്നത് സർക്കാരിന് മുന്നിൽ ഒരു പ്രധാനപ്പെട്ട അജണ്ടയാണ് അതുകൊണ്ടുകൂടിയാണ് ഇത്തരമൊരു ചർച്ചയ്ക്ക് ആരോഗ്യമന്ത്രി തയ്യാറായിരിക്കുന്നത് ഇന്നലെയും അടക്കം ആരോഗ്യമന്ത്രി ഈ വിഷയത്തിൽ തന്റെ നിലപാട് അറിയിച്ചതാണ് സമര രംഗത്ത് നിന്ന് ഡോക്ടർമാർ പിന്തിരിയണം അവരുടെ ആവശ്യം ന്യായമാണെന്ന് പറഞ്ഞതാണ് പക്ഷേ ഈ വിഷയത്തിൽ പരിഹാരം സംസ്ഥാന സർക്കാർ സർക്കാർ മാത്രല്ല കാണേണ്ടത് എന്നായിരുന്നു സർക്കാർ നിലപാട് ആ നിലപാട് ഇന്ന് വീണ്ടും മന്ത്രി ആവർത്തിക്കാനാണ് സാധ്യത പി ജെ സജിതാണ് നൽകിയത്